ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ പ്ലസ് ടു ഹ്യൂമാനിറ്റീസിലെ പൊളിറ്റിക്സ് എക്സാം എഴുതുന്ന പൊളിറ്റിക്കൽ സയൻസ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. പല കുട്ടികളും എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ ഹിസ്റ്ററി കഴിഞ്ഞതുകൊണ്ടാണ് പൊളിറ്റിക്കൽ സയൻസ് ചെയ്യുന്നത്. ആദ്യം ഒന്നാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. ഞാൻ ശ്രദ്ധിക്കണം, എക്സാം അടുത്തതാണ്, അതുകൊണ്ട് എല്ലാം കൂടെ വാരി വലിച്ചൊന്നും പറയുന്നില്ല. ആവശ്യമുള്ള മെയിൻ പോയിൻറ്സുകൾ മാത്രമാണ് പറയുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിൽ രാഷ്ട്രനിർമ്മാണത്തിലെ വെല്ലുവിളികൾ, ചാലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ് എന്ന ചാപ്റ്ററിലെ ഫസ്റ്റ് ഒരു വൺ വേർഡായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് വിധിയുമായുള്ള കൂടിക്കാഴ്ച, ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസംഗം ആരുടേതാണ്? ജവഹർലാൽ നെഹ്റു. അതുപോലെ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മൂന്ന് വെല്ലുവിളികൾ, ത്രീ ചാലഞ്ചസ് ആഫ്റ്റർ ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ്, അതായത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ നേരിട്ട മൂന്ന് വെല്ലുവിളികൾ എന്തൊക്കെയാണെന്നാണ്. ഒന്നാമത്തേത് രാഷ്ട്രനിർമ്മാണം, ബിൽഡിംഗ് ഓഫ് നേഷൻ. രണ്ടാമത്തേത് ജനാധിപത്യ സ്ഥാപനം, അതായത് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഓഫ് ഡെമോക്രസി. പിന്നെ സമൂഹത്തിൻ്റെ ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തുക, അതായത് വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി സൊസൈറ്റി. അതിലെ രാഷ്ട്രനിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ ഒരുപാട് നാട്ടുരാജ്യങ്ങളൊക്കെ ആയിട്ട് വിഭജിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് ഒരു രാഷ്ട്രം നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ വെല്ലുവിളി. രണ്ടാമത്തേത് ജനാധിപത്യം പുനഃസ്ഥാപിക്കുക, രാജഭരണമൊക്കെ മാറ്റിയിട്ട് ജനാധിപത്യം തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇന്ത്യ ഒരു ദരിദ്ര രാജ്യമായി മാറിക്കഴിഞ്ഞിരുന്നു, അപ്പോൾ ആ ദാരിദ്ര്യമൊക്കെ ഒഴിവാക്കിയിട്ട് സമ്പത്ത് നേടുക എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ ലക്ഷ്യം. അങ്ങനെയുള്ള ഈ മൂന്ന് വെല്ലുവിളികളാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം നേരിട്ടത്. പിന്നെ അതുപോലെ വേറൊരു വൺ വേർഡായിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ് ടു നേഷൻ തിയറി, അതായത് ദി രാഷ്ട്ര സിദ്ധാന്തം ആരുടേതാണ്? മുഹമ്മദ് അലി ജിന്ന. അത് വൺ വേർഡായിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ ഇന്ത്യയുടെ വിഭജനം നടക്കുന്നത് മതപരമായ ഭൂരിപക്ഷം നോക്കിയിട്ടാണ്. മതപരമായ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ റിലീജിയസ് മെജോറിറ്റി നോക്കിയിട്ടാണ്. അതായത് ഇന്ത്യ രണ്ട് രാജ്യങ്ങളായിട്ട്, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, ഹിന്ദുസ് കൂടുതലുള്ള ഏരിയയും മുസ്ലിംസ് കൂടുതലുള്ള ഏരിയ ആയിട്ട് മാറുകയാണ്. അപ്പോൾ മതപരമായ ഭൂരിപക്ഷം നോക്കിയിട്ടാണ് അത് നടക്കുന്നത്, ഇന്ത്യയിലെ വിഭജനം നടക്കുന്നത്. പിന്നെ ഒരു ചോദ്യമാണ് വൺ വേർഡായിട്ട് ചോദിക്കുന്നത് അതിർത്തി ഗാന്ധി, അതായത് ഫ്രോണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ എന്നയാളാണ്. ഈ അബ്ദുൽ ഗഫാർ ഖാനും ഗാന്ധിജിയാണ് വിഭജനത്തെ എതിർത്ത രണ്ടാളുകൾ. അങ്ങനെ വിഭജനം നടക്കുന്ന സമയത്ത് ലാഹോർ, അമൃത്സർ, കൽക്കത്ത തുടങ്ങിയ നഗരങ്ങളിലൊക്കെ സാമുദായിക കലാപങ്ങൾ ഉണ്ടാവുകയാണ്. കാരണം ജനങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല വിഭജനത്തെ അംഗീകരിക്കുന്നത്, പല ആളുകൾക്കും നിർബന്ധപൂർവ്വം രണ്ട് രാജ്യങ്ങളിലേക്കും മാറി മാറി പോവേണ്ടി വന്നു. ഹിന്ദുസിന് ഇന്ത്യയിലേക്കും മുസ്ലിംസിന് അങ്ങോട്ടും നിർബന്ധപൂർവ്വം വീടും കുട്ടികളെയൊക്കെ ഇട്ടിട്ട് പോവേണ്ടി വന്നു. അപ്പോൾ പലരും ഇതിനെതിരെ കലാപങ്ങളും കൂട്ടക്കൊലകളൊക്കെ രണ്ട് സ്ഥലങ്ങളിലും നടന്നു. അത് സാമുദായിക, ഈ കലാപം നടന്ന ഈ സ്ഥലങ്ങൾ ലാഹോർ, അമൃത്സർ, കൽക്കത്തയൊക്കെ സാമുദായിക മേഖലകളായിട്ടാണ് അറിയപ്പെടുന്നത്, കമ്മ്യൂണൽ സോൺസ് ആയിട്ടാണ് പിന്നീട് ആ സമയത്ത് അറിയപ്പെട്ടത്. ഹിന്ദുക്കളും സിഖുകളും, സിഖുകാരും മുസ്ലിങ്ങളൊക്കെ തമ്മിലുള്ള കലാപങ്ങളൊക്കെ നടന്നു ഈ സമയത്ത്. അപ്പോൾ ഗാന്ധിജി ഇതിനെല്ലാം എതിരായിരുന്നു. ഗാന്ധിജി ഇതിനെതിരെ ഒരു ഉപവാസം ആരംഭിച്ചു. ഗാന്ധിജി ഇതൊന്നും അംഗീകരിച്ചിരുന്നില്ല. 1948 ഡൽഹിയിൽ വെച്ചിട്ട് ഗാന്ധിജി ഉപവാസം ആരംഭിച്ചു. ഗാന്ധിജിയുടെ ജീവിതത്തിലെ അവസാനത്തെ ഉപവാസമായിരുന്നു അതെന്ന് പറയാം. അതിനുശേഷം 1948 ജനുവരി 30 നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലുന്നത്. പിന്നെ നമുക്ക് ഈ ചാപ്റ്ററിൽ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഭജനം പഠിക്കണം. അതുപോലെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, അതായത് ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് പറയും, അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരുപാട് നാട്ടുരാജ്യങ്ങളായിട്ട് ഇങ്ങനെ വിഭജിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി സംയോജിപ്പിച്ച് ഒരൊറ്റ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്ത്യയുടെ ആ സമയത്ത് ഒരു വെല്ലുവിളി, ഒരു ചാലഞ്ചായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ സമയത്തെ ആഭ്യന്തരമന്ത്രി, ഉപപ്രധാനമന്ത്രിയൊക്കെ ആയിരുന്ന സർദാർ വല്ലഭായ് പട്ടേലും അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യാൻ നാട്ടുരാജ്യ വകുപ്പിൻ്റെ ഒരു സെക്രട്ടറി ആയിരുന്നു വി പി മേനോൻ, മലയാളി ആയിട്ടുള്ള. ഇവർ രണ്ട് പേരും കൂടിയാണ് ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഒരു ലയന കരാർ, ഇൻസ്ട്രുമെൻ്റ് ഓഫ് ആക്സഷൻ, ഇതിൻ്റെ ഭാഗമായിട്ട് തയ്യാറാക്കപ്പെട്ടു. നാട്ടുരാജ്യങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടിയിട്ട് എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു. അതിൽ ചേരാതെ നിന്ന മൂന്ന് നാട്ടുരാജ്യങ്ങളാണ്, അതോ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും, ജുനഗഡ്, കാശ്മീർ, ഹൈദരാബാദ്, മണിപ്പൂർ. മൂന്നല്ല നാലിലുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ജുനഗഡ്, കാശ്മീർ, ഹൈദരാബാദാണ്. അങ്ങനെ കുറേ അങ്ങനെയൊക്കെ ഇവരുടെ ചർച്ചയുടെ ഒക്കെ ഫലമായിട്ട് ജുനഗഡിലെ നവാബ്, അദ്ദേഹം പാകിസ്ഥാനിൽ ചേരാനാണ് ആഗ്രഹിച്ചത്. പക്ഷേ അവിടെ ജനകീയ പ്രക്ഷോഭം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് ജുനഗഡ് പിന്നീട് ഇന്ത്യയിൽ ചേർന്നു. അതുപോലെ വേറെ ഹൈദരാബാദ്, ഹൈദരാബാദ് ഭരിച്ചിരുന്ന നിസാം എന്ന് പറഞ്ഞ നൈസാം അല്ലെ നിസാം എന്നാണ് ഭരണാധികാരിയുടെ സ്ഥാനപ്പേര്. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടേഴ്സാണ്, അദ്ദേഹത്തിൻ്റെ അർദ്ധ സൈനിക വിഭാഗമാണ് റസാക്കേഴ്സ് എന്ന് പറയും, റസാക്കർമാർ.
അവരുടെ നേതൃത്വത്തിൽ അവരും ഇന്ത്യയിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ അവിടെയും ജനകീയ പ്രക്ഷോഭം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് ഹൈദരാബാദും ഇന്ത്യയിൽ ചേർന്നു. പിന്നീട് മണിപ്പൂർ മഹാരാജാവായ ബോധചന്ദ്ര സിംഗ് ഇന്ത്യ ഗവൺമെൻറ്റിൽ ഒപ്പുവെച്ചു, ലയിച്ചു. അതുപോലെ സർദാർ വല്ലഭായി പട്ടേലിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, അന്നത്തെ ഉപപ്രധാനമന്ത്രി. അദ്ദേഹം അറിയപ്പെടുന്ന പേര് വൺ വേർഡായിട്ട് ചിലപ്പോൾ ചോദിക്കും, ഇന്ത്യയിലെ ഉരുക്കു മനുഷ്യൻ എന്നാണ്, അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ സംസ്ഥാനങ്ങളൊക്കെ എല്ലാം നാട്ടിൽ കാശ്മീർ ഒഴികെ ബാക്കിയെല്ലാം ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചു എന്ന് പറയാം. കാശ്മീർ അന്നും അതിനുശേഷവും ഒരു പ്രശ്ന രാജ്യമായിട്ടങ്ങനെ കിടക്കുകയായിരുന്നു. കാശ്മീരിനെ കുറിച്ച് നിങ്ങൾക്ക് ഈ ബുക്കിൽ വേറൊരു ടോപ്പിക്ക് പഠിക്കാണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ എല്ലാം ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു രാജ്യം എല്ലാ നാട്ടുരാജ്യങ്ങളും ചേർന്ന് ഇന്ത്യ ഒരു ഗവൺമെൻറ്റായിട്ട് മാറി. പക്ഷേ അപ്പോഴാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ വേർതിരിക്കണം, ഒറ്റ സംസ്ഥാനങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ വേർതിരിക്കണം എന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ടൊരു ആവശ്യം മുന്നോട്ട് വെച്ചത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിൽ തെലുങ്ക് മാത്രം സംസാരിക്കുന്ന ആളുകളുടെ ഒരു സ്റ്റേറ്റ് വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗാന്ധിയനായ, കോൺഗ്രസ് നേതാവും ഗാന്ധിയനുമായ പോറ്റി ശ്രീരാമലു, അദ്ദേഹം 1952 ഒക്ടോബറിൽ ഒരു അനിശ്ചിതകാല ഉപവാസം ആരംഭിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പിന്നീട് മരണപ്പെട്ടു. അങ്ങനെയാണ് ആദ്യമായിട്ട് ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് നിലവിൽ വരുന്നത്. 1953 ഒക്ടോബർ 1 ആന്ധ്രാപ്രദേശ് നിലവിൽ വരുന്നത്. പിന്നീട് എല്ലാ സംസ്ഥാനത്തുള്ള എല്ലാ ഭാഷക്കാരും ഇങ്ങനെയുള്ള ആവശ്യം ഉന്നയിച്ചതിൻ്റെ ഭാഗമായിട്ട് 1953 ഫസൽ അലിയുടെ നേതൃത്വത്തിൽ ഒരു ഭാഷാ കമ്മീഷൻ നിലവിൽ വരികയാണ്, സംസ്ഥാന കമ്മീഷൻ നിലവിൽ വരികയാണ്. അപ്പോൾ അതിലുള്ള മെമ്പേഴ്സാണ് എച്ച് എൻ കുൻസ്രു, അതായത് ഹൃദയാനന്ദ് കുൻസ്രു, സർദാർ കെ എം പണിക്കർ തുടങ്ങിയവരൊക്കെ. ഈ 3 ചേർന്നൊരു ടീം സംസ്ഥാന പുനർസംഘടനാ കമ്മീഷൻ എന്നാണ് അറിയപ്പെടുന്നത്. 1953 ഇത് നിലവിൽ വരുന്നത്. അങ്ങനെ പിന്നീട് 1956 ഇന്ത്യൻ സംസ്ഥാന പുനർസംഘടനാ നിയമം നടന്നു. അങ്ങനെയാണ് 14 സ്റ്റേറ്റും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഫസ്റ്റ് നിലവിൽ വരുന്നത്. അപ്പോൾ 14 സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ജമ്മു കാശ്മീർ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, പഞ്ചാബ്, ബീഹാർ, മധ്യപ്രദേശ്, ബോംബെ, മൈസൂർ, ആന്ധ്രാപ്രദേശ്, മദ്രാസ്, പശ്ചിമബംഗാൾ, ഒറീസ, ആസാം, കേരള എന്നിവയായിരുന്നു ആദ്യത്തെ സ്റ്റേറ്റുകൾ. 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 1 ഹിമാചൽ പ്രദേശ്, ഡൽഹി, മണിപ്പൂർ, ത്രിപുര, ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാർ തുടങ്ങിയവയൊക്കെയായിരുന്നു. അങ്ങനെ എല്ലാ ഇത്രയും സ്റ്റേറ്റുകളൊക്കെ നിലവിൽ വരുന്നു. നമുക്കറിയാം 1956 നവംബർ 1 കേരളം നിലവിൽ വന്നിട്ടുള്ളത്. അതിൽ പഠിക്കാമല്ലേ കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ ഇത്രയും സ്റ്റേറ്റുകളൊക്കെ നിലവിൽ വന്നു. പിന്നീട് നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും ലാസ്റ്റ് നിലവിൽ വന്ന സ്റ്റേറ്റാണ്, അത് നിങ്ങൾക്ക് ബുക്കിൽ പഠിക്കാണ്ട്, 29 സ്റ്റേറ്റായിട്ട് നിലവിൽ വന്നത് തെലുങ്കാനയാണ്. തെലുങ്കാന നിലവിൽ വന്ന വർഷം ഓർക്കണം, 2014 ജൂണിലാണ്. അപ്പോൾ ഇത്രയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററിൽ എനിക്ക് എൻ്റെ കയ്യിലുള്ള ബുക്കിൽ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ പറയാം. ആന്ധ്രാ സംസ്ഥാനത്തിന് വേണ്ടി നിരാഹാരം ആരംഭിച്ചത് ആരാണെന്ന് അത് നിങ്ങൾക്കറിയാം, പോറ്റി ശ്രീരാമലു. ദ്വിരാഷ്ട്ര സിദ്ധാന്തം, മുഹമ്മദ് അലി ജിന്ന. അതിർത്തി ഗാന്ധി, ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ. അതുപോലെ ചേരാത്ത് കണ്ടുപിടിക്കാന്നുള്ളത്, കാശ്മീർ, ഹൈദരാബാദ്, പഞ്ചാബ്, ജുനഗഡ് എന്നാണ്, പഞ്ചാബാണ് ഇതിൽ ചേരാത്തത്. ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെയാണ് ഇതിലുള്ളത്. പിന്നെ സർദാർ പട്ടേൽ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ, അതിർത്തി ഗാന്ധി, ഇങ്ങനെയുള്ള ചേരുംപടി ചേർക്കാനൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ് ഒന്നാമത്തെ ചാപ്റ്റർ പഠിക്കാൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെ പഠിക്കാനുള്ളൂ. അപ്പോൾ ഞാൻ കഴിയുന്നതും നിങ്ങൾക്ക് എക്സാം ആകുമ്പോഴേക്ക് ബാക്കിയുള്ള ചാപ്റ്റർ കൂടി അപ്ലോഡ് ചെയ്യാം, പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പൊളിറ്റിക്കൽ സയൻസ് കൂടി പഠിക്കുക, പൊളിറ്റിക്കൽ സയൻസിലും ഫുൾ മാർക്ക് വാങ്ങാൻ നോക്കുക. വളരെ സിമ്പിളാണ്, ഹിസ്റ്ററി പോലെ തന്നെ മനസ്സിലാക്കി പഠിച്ചാൽ വളരെ സിമ്പിളാണ് പൊളിറ്റിക്കൽ സയൻസും. നന്നായി പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. താങ്ക് യു ഫോർ വാച്ചിങ്.